രാഹുൽ ഗാന്ധിയുടെ ആരാധകരായ എല്ലാ കോൺഗ്രസ്സുകാർക്കും രാഹുൽ ഗാന്ധിക്കും ഇങ്ങനെ ഒരു ഭാരത് ജോഡോ യാത്ര നടത്താൻ ദേശശക്തികളുടെയോ വിദേശ ശക്തികളുടെയോ എല്ലാം അനുഗ്രഹത്തോടു കൂടി പുറപ്പെട്ട രാഹുൽ ഗാന്ധിക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അതിൽ രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒരെണ്ണം മാത്രം പറയാം എപ്പോഴെല്ലാം ഇദ്ദേഹം ഇലക്ഷൻ പ്രസംഗത്തിന് പോയിട്ടുണ്ടോ അവിടെ എല്ലാം തോറ്റിട്ടും ഈ കോൺഗ്രസ്സുകാരെയൊക്കെ തൻ്റെ പുറകിൽ നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു നോർത്ത് ഇന്ത്യയിൽ എവിടെ ഇലക്ഷൻ നിന്നാലും തോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് വയനാട്ടിൽ വന്ന് നിന്ന് 400,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു താൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു താൻ പറയുന്നതിൻ്റെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും കൂടെയുള്ള അനുയായികൾക്ക് യാതൊരു പ്രശ്നമില്ലാതെ അവർ പുറകെ വരുന്നു ഇംഗ്ലണ്ടിലും ലോകത്തിലും മറ്റ് രാജ്യങ്ങളിലും പോയിട്ട് ഭാരതത്തെ അവഹേളിക്കുന്ന വിധത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും പ്രസംഗിക്കുകയും പരമമണ്ഡത്തരൊക്കെ വിളിച്ചു പറയുകയും ചെയ്തിട്ടും ഈ അനുയായികളെയൊക്കെ കൂട്ടത്തിൽ നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ചരിത്രത്തിൻ്റെ ഏഴ് അയൽവക്കത്ത് പോകാത്തതും ചില വാക്കുകൾ പോലും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്തതും യാതൊരുവിധ പ്രിപ്പറേഷനും ഇല്ലാതെ മണ്ഡത്തരം വിളിച്ചു പറഞ്ഞിട്ടും താനെന്തോ മഹാനായ രാജകുമാരനാണെന്നുള്ള ധാരണയിൽ വീണ്ടും വീണ്ടും ഇതേ മണ്ഡത്തരങ്ങൾ മിലിട്ടറിയെ ഉൾപ്പെടെ അവഹേളിക്കുകയും ചെയ്തിട്ടും ഈ കോൺഗ്രസ്സുകാരെയൊക്കെ കൂട്ടത്തിൽ നിർത്താൻ സാധിക്കുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി ഒരു മഹാൻ തന്നെയാണ് ഇനി ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ മുങ്ങുക ഇവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങുക എവിടേക്കാ പോയെന്ന് പോലും ആരോടും പറയാതിരിക്കുക അതേപോലെ തന്നെ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ല് തന്നെ കീറിക്കളയുക എന്നിട്ട് ഇഡിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും താൻ പ്രത്യേക രീതിയിലുള്ള ധ്യാനം പഠിച്ചത് വിപാസന ധ്യാനം പഠിച്ചതുകൊണ്ടാണ് താൻ വളരെ കൂളായത് എന്ന് പറയുക പച്ച നോണ അകത്ത് വളരെ വെറു പിടിച്ച മാതിരി ഇരിക്കുക അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡിൻ്റെ കേസിൽ അമ്മയും മകനും ഇത്രയും അധികം ഇഡിയുടെ മുമ്പിൽ പോയി ഇരിക്കേണ്ടി നിൽക്കേണ്ടി വന്നിട്ടും യാതൊരു ചളിപ്പുമില്ലാതെ പിന്നെയും ഏതോ ധീരകൃത്യനെ പോലെ ഒരു മന്ദബുദ്ധിയെ പോലെ സംസാരിക്കുക പിന്നെ ഏതൊക്കെ സമരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ അത് പൂർണ്ണ പരാജയമായിരുന്നിട്ടും അതിനെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാതെ പാർലമെൻറ്റിൽ കുറയ്ക്കുക ഒച്ചയെടുക്കുക എന്നിട്ട് എന്തിനു വേണ്ടിയാണോ കുറച്ചത് ഒച്ചയെടുത്തത് അതൊക്കെ ശുദ്ധാബദ്ധമാണ് എന്ന് കോടതി വിധിയും ബാക്കിയുള്ളതെല്ലാം വന്നിട്ടും അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു കുലുക്കവുമില്ലാതെ വീണ്ടും അതേ ചെറ്റത്തരം നാറിയ പരിപാടികൾ തന്നെ ആവിഷ്കരിച്ചിട്ടും ഇത്രയും അധികം വ്യക്തികൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ തന്നെയുണ്ട് അത് വലിയൊരു വിജയമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റല്ല വൈസ് പ്രസിഡൻ്റല്ല എന്ന് തോന്നുന്നു ഒരു എം പി മാത്രമല്ലേ പിന്നെ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനുള്ള മഹത്വം നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെന്ന് മാത്രമല്ല ഭാര്യയും മക്കളും ഒക്കെ ഇല്ലയെന്ന് പറയുകയും ചെയ്യുക അതൊക്കെ ഉണ്ടാവുകയും ചെയ്യുക അതിനെ സത്യാവസ്ഥ പുറത്തേക്ക് പറയാതിരിക്കുക കുറേയധികം കാര്യങ്ങൾ മൂടി വയ്ക്കുക തമിഴ്നാട്ടിൽ പോയിട്ടൊരു ദേശദ്രോഹിയായിട്ട് FIR എഴുതി പോലീസ് കേസുള്ള ഒരു പള്ളിയിലച്ഛനെ കണ്ട് അവരുടെ മുമ്പിൽ യേശുക്രിസ്തു മാത്രമാണ് യഥാർത്ഥ ദൈവം എന്നുള്ളത് അഭിമാനത്തോടു കൂടി കേൾക്കുക ഭാരതമാതാവിനെ അവഹേളിക്കുക നെയ്യാറ്റിങ്കരയിൽ സെൻറ്റ് മേരീസ് സ്കൂളിൽ തന്നെ താമസിക്കുക അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വന്നിട്ട് സെൻറ്റ് മേരീസിൽ വിശ്രമിച്ച പോലെ നെയ്യാറ്റിങ്കര സെൻറ്റ് മേരീസിൽ വിശ്രമിച്ച പോലെ തിരുവനന്തപുരത്ത് സെൻറ്റ് മേരീസിൽ തന്നെ വിശ്രമിക്കുക താൻ പോയ സ്ഥലങ്ങളിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് മുഴുവൻ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാവുക നമ്മളെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ കുറേയധികം പ്രായമായവരൊക്കെ ഈ മന്ദബുദ്ധി എന്നും പപ്പു എന്നും അവരവർ തന്നെ പറയുന്ന ഈ വ്യക്തിയുടെ പുറകെ കൂടിയത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അത് മാത്രമല്ല ഇനി ഭാരത് ജോഡോ എന്ന് പറയുമ്പോൾ ഭാരതത്തെ പിളർത്തുന്നത് നശിപ്പിക്കുന്നതൊക്കെ BJP-ക്കാരാണ് എന്നാണല്ലോ പറയുന്നത് അപ്പം പിന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനത്തല്ലേ യാത്ര വേണ്ടത് ഇവിടെ BJP-യെ തടഞ്ഞ് നിർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ആ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഒരു യാത്ര നടത്തുന്ന എന്തിനാ അവിടെ DMK ഭരിക്കുന്ന സ്ഥലത്ത് അവരും കോൺഗ്രസിനെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് BJP വരാതിരിക്കാൻ അവിടെ പോയിട്ട് യാത്ര നടത്തുന്ന എന്തിനാ കർണാടകത്തെ യാത്ര ഇല്ലാത്തത് മറ്റു പല സ്ഥലത്തും ഇല്ലാത്തത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള മഹാരഥന്മാർ പോലും
വളരെ കൃത്യമായിട്ട് പറഞ്ഞു പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായിട്ട് പോകേണ്ടതായിരുന്നു എന്ന്. അടൂർ ഗോപാലകൃഷ്ണന്റെ നിലവാരമാണോ അല്ല പിണറായി വിജയന്റെ നിലവാരമാണോ ഈ മന്ദബുദ്ധിയുമായിട്ട് ചേർത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ബഹുമാനിച്ചിരുന്ന ആരാധിച്ചിരുന്ന ആദരിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്, ഗോപിനാഥൻ നായർ. മാറാട് കേസൊക്കെ പരിഹരിച്ചത് അദ്ദേഹമാണ്. ആ ആ മനുഷ്യനെ ഞാൻ കാലു തൊട്ട് വന്നിച്ചിരുന്നു നെയ്യാറ്റിൻകരയിൽ ഭഗവത്ഗീതയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ. അദ്ദേഹം ഒരു 10-16 വർഷം എല്ലാ വർഷവും നെയ്യാറ്റിൻകരയിൽ, ഈ കൊറോണ കാലത്ത് ഒഴികെ ബാക്കി എല്ലാ വർഷവും 10-16 കൊല്ലമായിട്ട് ഭഗവത്ഗീതയിലെ വ്യത്യസ്ത അധ്യായങ്ങൾ എന്നെ കൊണ്ട് നിർബന്ധമായിട്ട് ക്ലാസ് എടുപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നത് ഗോപാലകൃഷ്ണൻ പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന് എൻ്റെ മുമ്പിലും മൈക്കിലൂടെയും പറയുകയും എൻ്റെ ക്ലാസ് കേൾക്കാൻ അദ്ദേഹം വീട്ടിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്തുമ്പോഴും വന്ന മനുഷ്യനാണ്. ഞാൻ ബഹുമാനിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡലത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ച ഗോപിനാഥൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ ഇയാളെ ക്ഷണിച്ചു എന്നുള്ളത് അത് വേദന തോന്നുന്നു. പോയില്ല എന്നുള്ളത് ഗോപിനാഥൻ നായരുടെ ഭാഗ്യം, ഇയാൾ പോയില്ല എന്നുള്ളത് ഗോപിനാഥൻ നായരുടെ ഭാഗ്യം. പക്ഷേ സ്മൃതി മണ്ഡപത്തിൽ, ഗോപിനാഥൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ ഈ മനുഷ്യനെ ക്ഷണിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി വിഴിഞ്ഞത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇദ്ദേഹം മുൻകൈയെടുത്താൽ, ഇയാൾ ഇത്രയും കാലം മുൻകൈയെടുത്ത ഏതെങ്കിലും ഒരു കാര്യം നടത്തി കിട്ടിയിട്ടുണ്ടോ? ഈ നാടിൻ്റെ വിജയത്തിന് ചെന്ന് കലാശിച്ച എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു മനുഷ്യനല്ലേ ഇയാൾ? ഇയാൾക്ക് ഇയാളുടെ കീഴിൽ അല്ലെങ്കിൽ ഇയാളുടെ പുറകെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, മറ്റു പലരും. നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ള, സ്വബോധമുള്ള, ജ്ഞാനമുള്ള, അല്പസ്വല്പമൊക്കെ ദേശഭക്തിയുള്ള നിങ്ങൾക്ക് എങ്ങനെ ഈ മന്ദബുദ്ധിയുടെ പുറകെ ഇങ്ങനെ നടക്കാൻ സാധിക്കും? പള്ളികളിലൂടെയും പള്ളിയിൽ അച്ഛന്മാരുടെയിലൂടെയും യാത്ര, തിരുനെല്ലിയിൽ വന്നപ്പോഴത്തേക്കും പൂണൂലിട്ട അച്ഛൻ്റെ പെണ്ണം വയ്ക്കൽ, എന്തൊക്കെ ഷോ നടത്തുന്ന ഈ ഒരു 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 പ്രത്യേക മനുഷ്യരൂപത്തിലുള്ള ഒരു വ്യക്തിയെ എങ്ങനെ നിങ്ങൾക്കൊക്കെ ഫോളോ ചെയ്യാൻ, പുറകെ നടന്ന് ഫോളോ ചെയ്യാൻ? പല പ്രായമായിട്ടുള്ളവരും ഉണ്ട്. അധികാരത്തിന് വേണ്ടിയാണോ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ? ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത കാലത്തൊന്നും ഈ മനുഷ്യൻ പ്രധാനമന്ത്രി ആവില്ല. ആര് പ്രധാനമന്ത്രി ആയാലും ഇയാൾ പ്രധാനമന്ത്രി ആവില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇയാളുടെ പുറകെ ഇങ്ങനെ നടന്ന് ഈ ദേശദ്രോഹികളെ മാത്രം വളർത്തിയ നെഹ്റുവിൻ്റെയും ഒരു പരിധിവരെ ഗാന്ധിജിയുടെയും നന്മ നിറഞ്ഞ ഭാരത സ്വാതന്ത്ര്യത്തിന് പ്രവർത്തിച്ചവരെയൊക്കെ തമസ്കരിച്ച് കൊലവിളി വിളിച്ച ഒരു ഒരു മുത്തശ്ശൻ്റെ മകളുടെ മകൻ്റെ മകനിൻ്റെ പുറകെ നിങ്ങൾക്ക് എങ്ങനെ പോകാൻ സാധിക്കുന്നു കേരളീയരെ? അത് കൂടുതൽ എനിക്ക് ചോദിക്കാനൊന്നുമില്ല, ഇനിയും ധാരാളം പറയാനുണ്ട്. ഏതായാലും ഇത് മതി. ഏതായാലും ഈ നിങ്ങളെക്കാൾ മന്ദബുദ്ധികളാണ് നിങ്ങളുടെ പുറകെ നടന്നവരെന്ന് തെളിയിച്ച രാഹുൽ ഗാന്ധിക്ക് ഒരു ബിഗ് സല്യൂട്ട്, ഒരു ബിഗ് സല്യൂട്ട്. അത് കലക്കി രാഹുൽ ഗാന്ധിജി, നിങ്ങളെ അനുശാസിക്കാൻ, നിങ്ങളുടെ പുറകെ നടക്കാൻ കപ്പാസിറ്റി ഉള്ള ധാരാളം പേരുണ്ടെന്ന് വീണ്ടും നിങ്ങൾ തെളിയിച്ചു. ഗ്രാൻഡ്, ഗ്രേറ്റ്, വണ്ടർഫുൾ.